പ്രകൃതി രമണീയമായ ഇല്ലിക്കൽ കല്ലും ഇലവീഴ പുഞ്ചറയും ആരുടെയും മനം കവരും. ദൃശ്യഭംഗി ആസ്വദിക്കാൻ ഓരോ സീസണിലും ആയിരങ്ങളാണ് ഇവിടെ എത്തുന്നത്. സഞ്ചാരികളുടെ എണ്ണം വർദ്ധിച്ചതോടെ ഇല്ലിക്കൽ കല്ലും ഇലവീഴ പുഞ്ചറയും ടൂറിസം മാപ്പ് ഓഫ് ഇന്ത്യയിൽ ഉൾപ്പെടുത്തണമെന്ന ആവശ്യത്തിനും ശക്തമായിട്ടുണ്ട്. ഇത് ചൂണ്ടിക്കാട്ടി കേന്ദ്ര ടൂറിസം വകുപ്പ് സഹമന്ത്രി സുരേഷ് ഗോപിക്ക് നിവേദനം നൽകിയിരിക്കുകയാണ് പാലാ MLA മാനസി കാപ്പനും കോട്ടയം പാർലമെന്റ് അംഗം ഫ്രാൻസിസ് ജോർജും. വിശുദ്ധ അൽഫോൺസ് സ്വാമിയുടെ കബറിടം സ്ഥിതി ചെയ്യുന്ന ഭരണങ്ങാനത്തെ പിൽഗ്രിം ടൂറിസം മാപ്പിൽ ഉൾപ്പെടുത്തണമെന്നും നിവേദനത്തിലുണ്ട്. ആയിരക്കണക്കിന് ടൂറിസ്റ്റുകൾ സന്ദർശിക്കുന്ന വാഗമണിൽ നിന്നും യഥാക്രമം 11-15 കിലോമീറ്ററുകൾ യാത്ര ചെയ്താൽ ഇല്ലിക്കൽ കല്ലിലും ഇലവീഴ പുഞ്ചറയിലും എത്താം. പാലാ നിയോജക മണ്ഡലത്തിലാണ് രണ്ട് സ്ഥലങ്ങളും. ഹൈറേഞ്ച് ടൂറിസം പദ്ധതിയിൽപ്പെടുത്തിയാൽ കോട്ടയം ജില്ലയ്ക്ക് ആഗമനം വലിയ നേട്ടമായിരിക്കും ഇത് നൽകുക. ഏഷ്യയിലെ ആദ്യ വിശുദ്ധ അൽഫോൺസ് സ്വാമിയുടെ കബരിടം, ശ്രീനാരായണ ഗുരുദേവന്റെ പാദസ്പർശനമേറ്റ ഇടപ്പാടി ക്ഷേത്രം, പ്രസിദ്ധമായ ഏഴാച്ചേരി കാവിൽപ്പുറം ഉമാമഹേശ്വര ക്ഷേത്രം ഉൾപ്പെടെയുള്ള തീർത്ഥാടന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും യാത്രാമധ്യേ സഞ്ചാരികൾക്ക് സന്ദർശിക്കാൻ കഴിയുമെന്ന പ്രത്യേകതയുമുണ്ട്. വിദേശികൾക്ക് ഇഷ്ടപ്പെടുന്ന കാലാവസ്ഥയാണ് ഇല്ലിക്കൽ കല്ലിലും ഇലവീഴ പുഞ്ചറയിലും എന്നതും ഏറെ ശ്രദ്ധേയമാണ്. പിൽഗ്രിം ടൂറിസം പദ്ധതി KM മാണി ധനകാര്യമന്ത്രിയായിരിക്കെ ആവിഷ്കരിച്ചതാണ്. രാമപുരം നാലമ്പലങ്ങൾ, വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ചന്റെ കബറിടം, കാവിൻപുറം ഉമാമഹേശ്വരി ക്ഷേത്രം, ഇടപ്പാടി ആനന്ദ ഷൺമുഖ ക്ഷേത്രം, കടപ്പാട്ടൂർ മഹാദേവ ക്ഷേത്രം, ഭരണങ്ങാനം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം, വിശുദ്ധ അൽഫോൺസ് സ്വാമിയുടെ കബറിടം എന്നിവയെല്ലാം ഈ പദ്ധതിയിൽ പെടുന്നവയാണ്.